സഹകരണ ബാങ്കുകളുടെ നിലനിൽപ്പൊന്നും പ്രതിസന്ധിയിലാവുന്നൊന്നുമില്ല. പക്ഷേ ഇതുപോലെ രാഷ്ട്രീയക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനങ്ങൾ കേട്ടോ, അതെല്ലാം അക്ഷരാർത്ഥത്തിൽ ജനങ്ങളെ വഞ്ചിക്കുകയാണ്. അതിൽ പണം മുടക്കുന്ന പാവപ്പെട്ട ആളുകളെ, അതായത് ഈ സർവീസ് സഹകരണ സംഘത്തിൽ നിന്നൊക്കെ ലോൺ എടുക്കാനും ഇതിനൊക്കെ പോകുന്നതെന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ പാവപ്പെട്ടവരാണ്. പണക്കാരൊന്നും അതിന് പോകാറില്ല. പണക്കാർ പോകുന്നുണ്ട് വലിയ ലോൺ വാങ്ങിക്കാനായിട്ട്. അത് അവന്മാർക്ക് കോടിക്കണക്കിന് രൂപ രാഷ്ട്രീയക്കാരും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് എടുത്ത് കൊടുക്കും. അത് അങ്ങനെ കൊടുക്കുമ്പോൾ ഇതെല്ലാം നശിക്കും. അതാണ് കാരണം, ഇത് ഈ എടുക്കുന്ന തിരിച്ചടയ്ക്കാൻ വേണ്ടി എടുക്കുന്നതല്ലോ, അവൻ തിരിച്ചടയ്ക്കാൻ വേണ്ടി എടുക്കുന്നതല്ലോ. അത് അങ്ങനെ എടുക്കുമ്പോൾ ഇത് പോകുമ്പോൾ ഇതിനെ അവസാനം പണമൊന്നും തിരിച്ചു കൊടുക്കാൻ വയ്യാതെ വരും ആളുകൾക്ക്. അങ്ങനെ കടക്കണിയിലാവും ഒരാളാവും. എനിക്കറിയാവുന്ന ഒരുപാട് സഹകരണ സംഘങ്ങളിൽ നിന്നുള്ള ആളുകൾ പലപ്പോഴും പലരും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അവർ കൊടുക്കുന്ന പണം, അവരെ കയ്യിൽ നിന്ന് അവർ റിട്ടയറൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവരെ വീട്ടിൽ പോയി വരവിരിക്കും ഈ കാശ് വാങ്ങിച്ചുകൊണ്ട് പോയി. ഇത് വാങ്ങുമ്പോൾ അവർക്കങ്ങ് വലിയ വാഗ്ദാനങ്ങളാണ്. അവർക്ക് ഇത്ര പലിശ കിട്ടും, മറ്റേത് കിട്ടും. ഈ അതായത് പൊതുമേഖലാ ബാങ്കുകളിൽ നിന്ന് കിട്ടുന്നതിനെ കഴിയും 2% പലിശ കാണാൻ കൂടുതൽ കൊടുക്കുന്നേ എന്നങ്ങോട്ട് പറയും. ഇത് കിട്ടുമ്പോൾ ഈ ആർത്തിയുള്ള ആളുകളുണ്ടല്ലോ, ആ അങ്ങ് സമ്മതിക്കാം, ആ ശരി എന്നാൽ പിന്നെ ആവട്ടെ എന്ന് വിചാരിക്കും. ഈ പണം അവിടെ കൊണ്ടിടും. ഈ പണം പിൻവലിക്കാൻ ചെല്ലുമ്പോഴാണ് പ്രശ്നം. അത് കൊടുക്കത്തില്ല, പണം കൊടുക്കത്തില്ല. വളരെ അത് കിടന്ന് അവർ കെഞ്ചി കരയുമ്പോൾ അവസാനം അത് ഒരു ഒരു 15 ലക്ഷം 20 ലക്ഷം രൂപ ഇട്ടേക്കുന്ന ആൾക്ക് അതിൽ നിന്ന് 1 ലക്ഷം രൂപ എടുത്ത് അങ്ങോട്ട് കൊടുക്കും. ബാക്കിയൊക്കെ അവൻ്റെ തറവാട്ട് വകയായിട്ടാ അവന്മാരെ കണക്കാക്കുന്നത്. അത് പണം കൊടുക്കത്തില്ല. ഇതെവിടെ പോയി പരാതി പറയും? ആരോടെ പരാതി പറയും? പരാതി പറയുന്നവൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് നമ്മൾ കാണുന്നല്ലേ. ഏ ഇവിടുന്ന് ആ 13,000 കോടിയും 15,000 കോടിയൊക്കെ അടിച്ചുകൊണ്ട് വിദേശത്ത് പോകുന്നവന്മാരുണ്ടല്ലോ. ഇതൊരു ചെറിയ തുകയല്ലേ എന്ന് ഒരു മന്ത്രി പറഞ്ഞതാണ് ഞാനീ പറഞ്ഞേ. ഇത് 300 കോടി രൂപയുടെ കാര്യമല്ല ഉള്ളൂ. അവർക്ക് 300 കോടി എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ഒന്നുമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് വലിയ തുകയാണ്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കതൊന്നുമല്ല. കാരണം ഇവരുടെ കയ്യിലൊക്കെ ഇഷ്ടം പോലെ പണമുണ്ട്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ 300 കോടി രൂപ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. 30,000 കോടി അടിച്ചുകൊണ്ട് പോകുന്നവനുള്ളപ്പോഴാണോ ഈ 300 കോടി എന്ന് പറയുന്നത്? ഇത് 300 കോടി രൂപ അല്ല ഉള്ളൂ എന്ന ഉള്ള കാഴ്ചപ്പാടാണ്. ഈ സഹകരണ പ്രസ്ഥാനം എങ്ങനെ നന്നാവും? ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. ഈ ഇവർ ഭരിക്കുമ്പോൾ, അതായത് ഇങ്ങനെയുള്ള ആളുകൾ സൊസൈറ്റികൾ ഭരിക്കുമ്പോൾ, സഹകരണ പ്രസ്ഥാനങ്ങൾ ഭരിക്കുമ്പോൾ, ഇത് ഒരിക്കലും ഇത് നന്നാവാൻ പോകുന്നില്ല. കടക്കണിയെന്ന് മാറത്തില്ല. ജനങ്ങൾ ഭയന്ന് ഇനി ഇതിനകത്ത് ഒരിക്കലും പോകത്തില്ല. ആരും ഇനി അവിടെ കൊണ്ടുവന്ന് പണം നിക്ഷേപിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനിയുള്ള കാലത്ത് ഇപ്പം നിക്ഷേപിച്ച് പോയി, പോയവരെല്ലാം പോയത് തന്നെ ഒരു കാര്യമില്ല, ഒന്നും തിരിച്ചിട്ടാൻ പോകുന്നില്ല. അതിനെ ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ശരിയല്ല. കാരണം ഇനിയിപ്പോൾ അത് ആ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് അപ്പീലൊക്കെ പോകുമെന്ന് അതിൻ്റെ ഹർജിക്കാരൻ പറയുന്നു. വളരെ ഒരു നിരാശാജനകമായ ഒരു വിധിയാണെന്നുള്ളത് എനിക്കറിയാം. അത് വിധിയായിട്ട് പോലും ഞാൻ കണക്കാക്കുന്നില്ല.